everyone, welcome back to our YouTube channel, Ourlife&pharma. In this video, we will see the face where pigmentation, dark spots, sun tan, ഇതിപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കളയുന്നത് ഇങ്ങനെ ഒരു റബ്ബിങ് കൊടുക്കുന്നത് ഒരു രണ്ട് ദിവസം വെള്ളം മതി. ബാക്കി എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നോർമലായിട്ട് കഴുകി കളയാം. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളയാനായിട്ട് നോക്കാം. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു റെഡ്നെസ് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കും. അല്ലാതെ അതിൻ്റെ ആ സ്റ്റെയിൻ ഒന്നും നമ്മുടെ ഫേസിലാവത്തൊന്നും ഇല്ല കേട്ടോ. ഇത് റിമൂവ് ചെയ്യുമ്പോഴേ നമുക്കറിയാം നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ തരും. നല്ലൊരു ഫേസ് പാക്കാണ്. എന്തായാലും ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സെറമാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെറമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറമാണ്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ഉണക്കിയതാണ്. ഉണക്കി പൊടിച്ചെടുത്തേക്കുന്നത് ഇത് ഇതേപോലെ ഉണക്കിയെടുക്കുക. ഒരു ഷെയ്ഡ് ഡ്രൈ ചെയ്യുക. ഒരാഴ്ചയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഉണങ്ങി കിട്ടും. അത് അതിൻ്റെ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. അത് പൊടിച്ചിട്ട് അതിൻ്റെ ഒരു സ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറും പിന്നെ രണ്ട് സ്പൂണോളം അലോവേറ ജെല്ലും എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു എന്താ സെറത്തിൻ്റെ കൺസിസ്റ്റൻസി ആവാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. സോ ഇത് നമ്മുടെ ഫേസിന് പെട്ടെന്ന് ഒരു ഗ്ലോയിങ് എഫക്റ്റും അതുപോലെ തന്നെ എന്താ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമ്മുടെ എന്താ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്സ് ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വൈറ്റമിൻ ഇയുടെ ഒരു 3 ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പം എന്താ ഇതിൻ്റെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യും. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകുന്ന ഒന്നാണ്. സോ അതിൻ്റെ ഒരു ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ഫേസിനെ ഒരു ഗ്ലോയിങ് എഫക്റ്റോ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടി ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഹെൽപ്പ് ചെയ്യും. സോ അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഡാർക്ക് കളറിലെ ബോട്ടിൽ എടുക്കുക സ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് നമുക്കിത് എല്ലാ ദിവസവും നൈറ്റിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് സെറമാണ്. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും സൺടാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് സെറം ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ എന്തായാലും റിസൾട്ട് ഇതിൻ്റെ കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല എഫക്റ്റീവാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഓറഞ്ച് പീൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റമിൻ സി കണ്ടൻറ്റ് ധാരാളമുണ്ട്. അത് നമ്മുടെ ഫേസിൽ ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മോർണിംഗിൽ എന്തായാലും മസ്റ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇടാതെ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. സൺസ്ക്രീൻ, കാരണം ഇത് നമ്മുടെ സണ്ണിൽ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഫേസ് പാക്കും ഫേസ് സെറും രണ്ടും. സോ അതുകൊണ്ട് മോർണിംഗിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. സോ 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും 1 വീക്കിനകം റിസൾട്ട് അറിയാനായിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.